ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിതിൻ രഞ്ജി പണിക്കർ, അതായത് രഞ്ജി പണിക്കർ സാറിന്റെ മകനായിട്ടുള്ള നിതിൻ രഞ്ജി പണിക്കർ കഥ എഴുതി, തിരക്കഥ എഴുതി, ഡയലോഗ്സും കാര്യങ്ങളും എഴുതി, പ്രൊഡ്യൂസ് ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത് ഇറക്കിയ, അതായത് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത, അതായത് ഇന്നേക്ക് റിലീസ് ചെയ്ത്, അതായത് ജൂലൈ 19, 2024 റിലീസ് ചെയ്ത ഒരു വെബ് സീരീസ് അല്ലെങ്കിൽ ഒരു മിനി വെബ് സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. വെബ് സീരീസിന്റെ പേരാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. വെബ് സീരീസ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടി ഒരു മിനി വെബ് സീരീസ് എന്ന് വിളിക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ എപ്പിസോഡ്സ് എല്ലാം തന്നെ ഒരു 30 to 35 minutes അത്രയുള്ള ഓരോ എപ്പിസോഡിന്റെയും ഡ്യൂറേഷൻ. അതുമാതിരി തന്നെ ടോട്ടൽ 6 episodes ആണുള്ളത്. ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ബിഞ്ച് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-3.5 മണിക്കൂർ അതിന്റെ അപ്പുറം ടൈം നമുക്ക് എടുക്കില്ല ഈ ഒരു വെബ് സീരീസ് കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ഈ കഥയുടെ മെയിൻ ഹീറോ, അതായത് നാഗേന്ദ്രൻ, നാഗേന്ദ്രന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്ന സുരാജ് സാറാണ്. സുരാജ് വെഞ്ഞാറമൂടാണ് ഈ ഒരു ക്യാരക്ടർ ചെയ്തത്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരന്റെ ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ക്യാരക്ടറിന്റെ പേരാണ് സോമൻ. സോമൻ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ചെയ്തേക്കുന്ന പ്രശാന്ത് അലക്സാണ്ടർ ആണ്. അതുമാതിരി തന്നെ ബാക്കി മെയിൻ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ രമേഷ് വിഷാരടി ഉണ്ട്, ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്വേത മേനോൻ ചെയ്യുന്നുണ്ട് ഒരു ക്യാരക്ടർ. കനി കുസുതി ഉണ്ട്, ഗ്രേസ് ആന്റണി ഉണ്ട്, അമ്മു അഭിരാമി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, നിരഞ്ജന അനൂപ് ഉണ്ട്, ആൽഫി പഞ്ഞിക്കാരൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, കലാഭവൻ ഷാജോൻ ഉണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം ജനാർദ്ദൻ സാറും ഈ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല, ഇതിനെക്കാട്ടി കൂടുതൽ ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സീരീസിൽ അഭിനയിച്ചേക്കുന്നത്. വളരെ ഭംഗിയിൽ തന്നെ ഒരുവിധം എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരാൾ പോലും അഭിനയിച്ച് കുളമാക്കി അല്ലെങ്കിൽ ബോറാക്കി എന്ന് പറയാൻ ഒരാളെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവരും മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, കഥ പോകുന്ന രീതിയാണെങ്കിലും എല്ലാം ഒരുവിധം നല്ല രസമുണ്ട്. ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു തുടങ്ങിയ ഒരു ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ തന്നെ എനിക്കൊരു ഇൻട്യൂഷൻ വന്നു, ഇറ്റ്സ് ഗോൺ ബി അമേസിംഗ്, ഒരു അടിപൊളി മിനി സീരീസ് ആയിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം സ്റ്റാർട്ടിംഗ് സീൻ തൊട്ട് തന്നെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അതിൻ്റെ അകത്തായി കഴിഞ്ഞു. അതായത് ഈ ഒരു കഥ നടക്കുന്ന ഒരു 1976-80 ആ ഒരു ടൈം ഫ്രെയിം, ആ ഒരു ടൈമിലാണ് ഈ ഒരു കഥ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ ഹാബിറ്റ്സ് ഉണ്ട് ആൾക്കാർക്ക് അല്ലേ, ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, ഓരോ രീതികളുണ്ട്. ഇപ്പോൾ പല്ലേക്കാനൊക്കെ തന്നെ ഉമുക്കിരിയാണ് യൂസ് ചെയ്യുക, പേസ്റ്റിനൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്ന ചാൻസ് ഇല്ല എന്നുണ്ടായിരുന്നോന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത് ഇട്ട് വയ്ക്കുന്ന ചെറിയൊരു പാത്രമാണെങ്കിലും ശരി, പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന ഒരു പാത്രമാണെങ്കിലും ശരി, അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ ഹാബിറ്റ്സും കുറേ ആ കാലത്ത് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും കുറേ സംസാര രീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ എവിഡൻ്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരാണെങ്കിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പറഞ്ഞ മാതിരി നാഗേന്ദ്രൻ്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളായണി, ട്രിവാൻഡ്രത്തുള്ള വെള്ളായണിയിൽ ആണ് പുള്ളിക്കാരൻ്റെ വീട്. അവിടെ നിന്നാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞല്ലോ 6 episodes ടോട്ടലിലുള്ളത്. അപ്പോൾ ഓരോ എപ്പിസോഡിനും ഓരോ പെൺകുട്ടിയുടെ പേര് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പെൺകുട്ടിയുടെ ഒരു സംഭവം ആ ഒരു എപ്പിസോഡിൽ തീരും, അടുത്ത എപ്പിസോഡിൽ വലുതായിട്ട് അത് വരുന്നില്ല. ഉണ്ട്, അത് ഒറ്റ നമുക്ക് രീതിയിൽ തന്നെ പോവാം. അവിടെ ഇവിടെ റെഫറൻസും ബാക്കി കാര്യങ്ങളും കണക്ഷനൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ് എന്നല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ആ ഒരു മെയിൻ കഥ ആ ഒരു എപ്പിസോഡിൽ അത് തീർന്നിരിക്കും. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ വളരെ കുറവാണ്, ചെറിയ സാധനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു കണക്ഷൻ വരുന്നത്. ആ രീതിയിലാണ് ഈ ഒരു വെബ് സീരീസ് എടുത്ത് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വെബ് സീരീസിന് കുറച്ചും കൂടി ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ, ഇത് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കിയതുപോലെ തോന്നിയിട്ടുണ്ട്. മാക്സിമം അവർ ഷോർട്ടാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ഈ ഒരു 30-35 minutes എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ്. മേ ബി ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുതാക്കി അവർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് തോന്നിയാൽ. ഭയങ്കര ക്രിസ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഭയങ്കര ക്രിസ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തും ലാഗ് വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ആദ്യത്തെ എപ്പിസോഡ്സ് 1-2 എന്ന് ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ കണ്ടു തുടങ്ങി കുഴപ്പമില്ലാതെ പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഗ്രാഫ് നേരെ താഴോട്ടാണ് പോയത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞല്ലോ, അതിൻ്റെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയലോഗൊക്കെ രസമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്കൊരു ആകാംക്ഷ ഇനി എന്താകും എന്നുള്ളൊരു ആകാംക്ഷ വന്നില്ല. അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്, നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം നമുക്ക് എന്താണ് കഥ എന്നുള്ള കാര്യം എവിഡൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇത്രയും ഒരു കല്യാണ തട്ടിപ്പാണ് പുള്ളിക്കാരൻ ചെയ്യാൻ പോകുന്നതെന്നും ഫോറിനിലോട്ടോ എവിടെയോ പോകാനാണ് പോകുന്നതെന്നും അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഫുൾ കാര്യം നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇതിനെ മനസ്സിലായി. പിന്നെ എക്സൈറ്റിംഗ് എന്ന് പറയുന്ന ആകെ വരുന്നത് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നു, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറം നമ്മളെ
എന്താ പറയാ, നമ്മളെ സംഭവം ആകാനായിട്ട് വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഷോക്ക് മാതിരി, നമുക്കൊരു സർപ്രൈസ് മാതിരി തരാനായിട്ട് വേറൊന്നുമില്ല. കാര്യം നമുക്ക് കഥ ഓൾറെഡി അറിയാം. അപ്പൊ അതിന്റെ പ്രസന്റേഷനിൽ മാത്രമാണ് നമ്മളെ വാവ് എന്നൊരു ഫീല് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുമാതിരി തന്നെ ഒരു ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു സാധനത്തിന്റെ അപ്പുറം വലുതായിട്ടൊന്നും ഇല്ല ഈ ഒരു കഥയിൽ. ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ട്രെയിലർ, എനിക്ക് തോന്നി എന്റെ ട്രെയിലർ ഒരു കുറച്ചും കൂടി എന്താ പറയാ, ഇത്രയും കാര്യങ്ങളൊന്നും കാണിക്കാതെ കുറച്ചും കൂടി ഷോർട്ട് ആക്കിയിട്ട്, അല്ലെങ്കിൽ കുറെ സാധനങ്ങളൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളിപ്പോ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിലർ കാണരുത്. ട്രെയിലർ കാണാതെ നിങ്ങൾ ഈ പോയിട്ട് ഈ ഒരു വെബ് സീരീസ് കാണുന്ന യു ഐസ് വൺ ലവ് ഇറ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരുവിധം പരിപാടിയൊക്കെ അറിയാം, എന്താണ് ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ പെണ്ണുങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഓരോ പെണ്ണുങ്ങളെയാണല്ലോ കല്യാണം കഴിയുന്നത്, അപ്പൊ അവരുടെ ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണെന്നൊക്കെയുള്ള ചെറിയ ബേസ് സാധനങ്ങൾ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്, ഈ ക്യാരക്ടറിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്, ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ആ കൊള്ളാം എന്നുള്ളൊരു ഫീല് വരില്ല, ആ കുഴപ്പമില്ല എന്നുള്ള ഒരു ലെവലിൽ മാത്രമേ വരുന്നുള്ളൂ. അത് ട്രെയിലർ അവർ കാണിച്ചുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്, ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി രസമായിട്ട് കുറച്ചും കൂടി അല്ല വളരെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു വെബ് സീരീസിൻ്റെ അകത്ത്, ഈ ഒരു കഥയിലും ബാക്കി കാര്യങ്ങളും. അതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. അതുമാതിരി തന്നെ ഈ ഒരു സീരീസിന്റെ ബീജം, അപ്പൊ മ്യൂസിക് ആരാ ചെയ്തെന്നുള്ളത് ഞാൻ നോക്കിയില്ല ടു ബി ഓണസ്റ്റ്. പക്ഷേ എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, ഇത്രയും നല്ലൊരു ഒരു വെബ് സീരീസിൽ ആ ഒരു മ്യൂസിക് എന്ന് പറയുന്ന സാധനം എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല. ചിലയിടത്തൊക്കെ കുറച്ചൊരു പാട്ട്, ചെറിയൊരു ബീജം മാതിരി തന്നെ ചെറിയൊരു പാട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവർക്ക് ഇനിയിപ്പം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ അവിടെയൊക്കെ വെറും പ്യുവർ ട്യൂണാണ് ഇട്ടിട്ടിട്ട് പോകുന്നത്. സേ ഒരു കുറെ നേരമുള്ള ഒരു വലിയൊരു സ്റ്റോറി അവർ കാണിക്കുമ്പോഴത്തേനും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ട്യൂണാണ് പോകുന്നത്. അതും ആ ട്യൂൺ അങ്ങോട്ട് കണക്ട് ആകുന്നില്ല ഒരുപാട് സ്ഥലങ്ങളിൽ. ഈ ഒരു ബിജിഎമ്മിന്റെ വോളിയം, അപ്പൊ ഞാൻ ലൗഡ്നെസ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, അത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിൽ ആ ഒരു ബിജിഎം വന്നിട്ടുണ്ട്. യൂഷ്വലി ഒരു ബീജം എങ്ങനെയായിരിക്കും നമ്മൾ അറിയില്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒന്ന് ഓക്കെ ബീജം എന്നുള്ളൊരു സാധനം വരുള്ളൂ. കാര്യം നമ്മൾ അത്രയ്ക്ക് ഈ ഒരു കാണുന്ന സാധനത്തിന്റെ ഉള്ളിലായിരിക്കും. പക്ഷെ ഇത് ബീജം ഇങ്ങനെ എടുത്തു നിൽക്കുകയാണ്. അതായത് ഇപ്പം മാസ് കൈൻഡ് ഓഫ് ബീജം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്ന മൂഡ് ഇന്നതാണെങ്കിൽ പോലും, അവരതിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. നമുക്കത് ഭയങ്കര ഒരു അരോചകം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ വോയിസും ബാക്കി ഇൻസ്ട്രുമെന്റ്സും പരിപാടികളൊക്കെ വന്നേക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെയായിരുന്നു, അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അപ്പം ഈ ഒരു ബീജം ചിലയിടത്തൊക്കെ എനിക്ക് കൊള്ളാൻ തോന്നിയിട്ടുണ്ട്, ചിലയിടത്ത് ഇറ്റ് വാസ് ഓക്കെ, ചിലയിടത്ത് എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ വിട്ടുപോകാനുള്ള ഏറ്റവും വലിയ കാര്യം ഈ ഒരു ബിജിഎമ്മിന്റെ പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്കറിയാം ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇന്ന ഒരു ക്യാരക്ടറിന്റെ ഈ ഒരു സംഭവം കഴിയും എന്നറിയാന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എക്സൈറ്റിംഗ് ആക്കാനായിട്ടൊന്നുമില്ല. എങ്ങനെ അത് എക്സിറ്റ് ആകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ എക്സിറ്റ് ആവുന്നതിന് അത്രയും വലിയ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അവരെടുത്തു വെച്ചിട്ടുണ്ട്, പ്രിറ്റി ഗുഡ് എന്ന് പറയാം നമുക്ക്. പക്ഷേ ഈ ഒരു കഥയിൽ അങ്ങനെ ഒരു സംഭവം, അതൊരു എക്സൈറ്റിംഗ് ഒരു ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്ത് ഇനി എന്ത് സംഭവിക്കും എന്നൊരു രീതിയിൽ കാണാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം എന്നതിൻ്റെ അപ്പുറം വലുതായിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ വിചാരിച്ചതിനെ കാട്ടി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ക്ലൈമാക്സ് അവർ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പറഞ്ഞല്ലോ ഈ ഒരു സീരീസിന്റെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതെന്താന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊരു ഡൗട്ട് തോന്നി ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കുന്നത് എന്നൊക്കെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ. അപ്പൊ അതെന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്പോയിലറായപ്പോ. ക്ലൈമാക്സ് കണ്ടപ്പോഴാണ് എനിക്ക് ഓക്കെ ഇതാണ് അതിൻ്റെ കാരണം എന്നുള്ള ഒരു കാര്യം വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ക്ലൈമാക്സ് ഏരിയ, ആ ഒരു ക്ലൈമാക്സ് പോർഷൻ വളരെ നന്നായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവർ, നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എടുത്തു വെച്ചേക്കുന്ന സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ശരി, ഓരോ സീൻസ് തമ്മിലുള്ള പരിപാടിയൊക്കെ, സ്ക്രീൻ പ്ലേ ഒക്കെ ആണെങ്കിൽ തന്നെ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ ഇട്ടേക്കുന്നത്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ സാധനം വളരെ ചെറിയൊരു ബേസാണ്, ഒരു കല്യാണ തട്ടിപ്പ് പരിപാടി മാത്രമാണ്. അതും ട്രെയിലറിൽ ഇത്രയും കാണിച്ചുകൊണ്ട് തന്നെ അത് റിവീൽ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ. അത് കാരണമാണ് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടാത്തത്. ആ ഒരു ട്രെയിലർ കാണാതെ നമ്മളിത് കണ്ടിരുന്നെങ്കിൽ, ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാതെയാണ് നമ്മൾ കണ്ടിരുന്നെങ്കിൽ, കുറച്ചും കൂടി നന്നായിട്ട് നമുക്കത് കിട്ടിയാനെ, കുറച്ചും കൂടി നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. ഈ സീരീസിലെ ഓരോ എപ്പിസോഡ്സിന് ഓരോ പെൺകുട്ടിയുടെ പേരാണ് കേട്ടോ. ടോട്ടൽ 6 എപ്പിസോഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ജാനകി, രണ്ടാമത്തതാണെങ്കിൽ ലില്ലിക്കുട്ടി, മൂന്നാമത്തത് ലൈല, നാലാമത്തത് സാവിത്രി, അഞ്ചാമത്തത് തങ്കം, ആറാമത്തത് മൊഴി. ഇത്രയാണ് നമുക്കുള്ള ടോട്ടൽ 6 എപ്പിസോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡിലും ഓരോ പെൺകുട്ടീനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലാണ് പോകുന്നത്.
അത് കഴിയുമ്പോഴത്തേനും ആ ഒരു പെൺകുട്ടി മാറി അടുത്ത പെൺകുട്ടിയുടെ വേറൊരു ഒരു സംഭവമായിട്ടാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഇതിന്റെ സിനിമാറ്റോഗ്രഫി, അതുമാതിരി ആർട്ട്, അതുപോലെ തന്നെ ഇതിന്റെ കുറെ റെഫറൻസസ് ഒക്കെ ഉണ്ട്. ഓരോ ടൈം പീരീഡിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ, അവിടെ സംഭവിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് സംസാരങ്ങൾ, സംസാര രീതികൾ, ഒബ്ജക്ട്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരുപാട് കോൺസെൻട്രേഷൻ കൊടുത്ത് ആ ഒരു ടൈം ഫ്രെയിമിലാണ് നടക്കുന്നത് എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓരോ ലാൻഡ്സ്കേപ്പ് അത് എടുത്തു പറയണം, അതായത് ഓരോ ലാൻഡ്സ്കേപ്പ്, അതായത് ഫ്രം എന്താ പറയുക സൗത്ത് ടു നോർത്ത് എന്നൊക്കെ ഉള്ള രീതിയിൽ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള യാത്രകളൊക്കെയാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ഉള്ള കാഴ്ചകളാണെങ്കിലും ശരി, അവിടെ ഉള്ള ചെടികളാണെങ്കിലും ശരി, ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും മരങ്ങൾ, ഇതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് തോന്നും ഇന്ന സ്ഥലത്ത് തന്നെയാണ് അവർ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. അതുകൊണ്ട് തന്നെ നമുക്കത് ബിലീവബിൾ ആയിട്ട് തോന്നും, ഇന്ന സ്ഥലത്ത് തന്നെയാണ് എന്നൊക്കെയുള്ള കാര്യം. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. പറഞ്ഞ മാതിരി ആ ഡിപ്പാർട്ട്മെന്റും വളരെ നല്ലൊരു ഒരു കിടിലൻ ഒരു സംഭവം, ഒരു എഫേർട്ട് അവർ ഇട്ടിട്ടുണ്ട്. നമുക്ക് തോന്നും ആ ഒരു ടൈം ഫ്രെയിമിലാണ് എന്നൊക്കെ തോന്നുന്ന, നാടാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അവർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ അകത്ത് അവർ ഒരു ഡ്രാമ, ഒരു നാടകീയത ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെനിക്ക് ഒട്ടും കണക്ട് ആയിട്ടില്ല, കൊഞ്ചം ഓവറായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലുള്ള അവതരണവും കാര്യങ്ങളും. ഈ വെബ് സീരീസ് എനിക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു പൊടിക്ക് എബോ ആവറേജ്, അല്ലെങ്കിൽ എബോ ആവറേജ് വരില്ല, ഒരു ആവറേജ് ഒരു ഫീല് മാത്രമേ എനിക്ക് തന്നുള്ളൂ. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ട്രെയിലർ, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ. അതുമാതിരി തന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, കോമഡി. ഇപ്പൊ ഒരു കോമഡി എന്ന് പറയുന്ന സാധനം ഇതിൽ ഉണ്ടാകും, ഒരു നല്ല രീതിയിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത്. പക്ഷെ ഞാൻ കണ്ട് പതുക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവർ കോമഡി എന്ന് പറയുന്ന സാധനത്തിന് അത്ര എംഫസിസ് കൊടുത്തിട്ടില്ല. ഒരു കഥ പറയുന്നു, അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ചിരി ഉണ്ടാക്കാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല, ചെറിയ ചെറിയ എഫേർട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോ എനിക്കത് ചിരിയായിട്ട് തോന്നാത്തതാണോ എന്ന് എനിക്കറിയില്ല. കോമഡി ഒന്നും എനിക്കിതിൽ അത്ര വർക്ക് ആയിട്ടില്ല. ടു ബി ഓണസ്റ്റ്, അവർ കോമഡിക്ക് അത്ര എംഫസിസ് കൊടുത്തു എന്നും എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അല്ലാത്തൊരു രീതിയിലാണ് അവർ എടുത്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കോമഡി വർക്ക് ആയില്ല എന്ന് ഞാൻ പറയുന്നില്ല, മേ ബി അവർ അത്രയ്ക്ക് കോമഡി എന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ആവറേജ് ഫീല് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിലും നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി കാണാനിരിക്കുന്നവർക്ക് അതൊരു ഹെൽപ്ഫുൾ പരിപാടിയായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ പതുക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും ഓരോ സജഷൻസൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങളൊരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ 10 എത്ര റേറ്റിംഗ് നിങ്ങൾ കൊടുക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം കൂടി താഴെ കമന്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ പരിപാടിയായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.